ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ അധികവും കേട്ടുകൊണ്ടിരിക്കുന്നത് കവർച്ചയെക്കുറിച്ചുള്ള വാർത്തകളാണല്ലേ. നമ്മൾ അറിഞ്ഞ വാർത്തകളിലെല്ലാം അർദ്ധരാത്രി 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് കവർച്ചാ സംഘം മാരക ആയുധങ്ങളുമായി എത്തിയിരിക്കുന്നത്. അത് തടയാൻ കേരള പോലീസിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. കവർച്ച നടന്ന എല്ലാ വീടുകളിലും അടുക്കള വാതിൽ തകർത്താണ് അകത്ത് കയറിയത്. വാതിലിൻ്റെ എല്ലാ ലോക്കും ഭദ്രതയും ഉറപ്പുള്ളതാകുകയും ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാ വാതിലുകളും അടയ്ക്കുകയും താക്കോൽ ഉപയോഗിച്ചും പൂട്ടുക. വീടിനു പുറത്തും അടുക്കള ഭാഗത്തും മറ്റു 2 ഭാഗങ്ങളിലും രാത്രി ലൈറ്റ് ഓഫാക്കാതിരിക്കുക. അപരിചിതരായ സന്ദർശകർ, പിരിവുകാർ, പഴയ വസ്ത്ര പാഴ്വസ്തു ശേഖരിക്കുന്നവർ, മറ്റ് വാഹനങ്ങളിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ വളരെ ശ്രദ്ധിക്കുക. കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പാര, മഴു, ഗോവണി എന്നിവ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. കൂടുതൽ ആഭരണങ്ങൾ അണിയാതിരിക്കുക. പണം, ആഭരണം തുടങ്ങിയവ അൽമാര, മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുക. കവർച്ച നടന്നാൽ ഉടൻ മറ്റുള്ളവരെ അറിയിക്കുകയും സംഘടിതമായി വാഹനത്തിൽ ഒരേ സമയം 4 ഭാഗവും അന്വേഷിക്കുക. പോലീസ് വരുന്നതിന് മുൻപ് കവർച്ച നടന്ന മുറി, വാതിൽ, അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക. വലിയ സമ്പാദ്യമുള്ളവർ CCTV ക്യാമറ സ്ഥാപിക്കുക. രാത്രി റെക്കോർഡ് മോഡിലിടുക. കവർച്ചാശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. രാത്രി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കുക. അയൽവീടുകളിലെ നമ്പർ ശേഖരിച്ച് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. പോലീസ് സ്റ്റേഷൻ നമ്പർ എല്ലാ വീട്ടിലും സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇരകളായി തീർന്നാൽ ഗൗരവമായി തീരും. നിങ്ങളുടെ നാട്ടിലെ ടൗണിലോ മറ്റോ പുതുതായി അപരിചിതരോ അന്യസംസ്ഥാനക്കാരോ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. റോഡ് വർക്കിൽ ആൾ താമസമില്ലാത്ത വീടുകൾ ആർക്കും ഒളിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധം കതക് സ്ഥാപിക്കുക. ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ജാഗ്രതയോടെ പാലിക്കാൻ നാം ഏവരും ശ്രദ്ധിക്കുക. മാരകായുധങ്ങളുമായി വരുന്ന കവർച്ചക്കാരുടെ അടുത്ത ഇര നമ്മളാവാതിരിക്കട്ടെ. ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക.